നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം കേരളം ജില്ലയ്ക്കകത്ത് പൊതുഗതാഗതം അനുവദിച്ചെങ്കിലും സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തില്ല ടിക്കറ്റ് നിരക്ക് ഇരട്ടിയാക്കാതെ സർവീസ് നടത്താനാവില്ലെന്നാണ് ബസ് ഉടമകളുടെ നിലപാട് എന്നാൽ ബസ്സുടമകൾ നിലപാട് തിരുത്തണമെന്നും നിഷേധാത്മക നിലപാട് സ്വീകരിക്കരുതെന്നും ഗതാഗതമന്ത്രി എ കെ ശശീന്ദ്രൻ ആവശ്യപ്പെട്ടു അതേസമയം കെ എസ് ആർ ടി സി നാളെ മുതൽ സർവീസ് ആരംഭിക്കും നാലാംഘട്ട ലോക്ഡൌണിൽ ജില്ലകൾക്കകത്ത് ബസ് സർവീസ് നടത്താൻ കേരളം അനുവാദം നൽകിയിട്ടുണ്ട് ടിക്കറ്റ് നിരക്ക് അൻപത് ശതമാനം വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ ഇളവുകൾ മാത്രം വെച്ച് സർവീസ് നടത്താൻ ആവില്ലെന്നാണ് ബസ്സുടമകളുടെ നിലപാട് ടിക്കറ്റ് നിരക്ക് ഇരട്ടിയാക്കാതെ സർവീസ് നടത്തിയാൽ നഷ്ടം വരുമെന്ന് ബസ്സുടമകൾ പറയുന്നു നാൽപ്പത് ശതമാനം ആളുകളുമായി സർവീസ് നടത്തുന്നത് ലാഭകരമല്ല സർക്കാരിനോട് ടിക്കറ്റ് നിരക്ക് ഇരട്ടിയാക്കാനാണ് ആവശ്യപ്പെട്ടത് മിനിമം യാത്രാ നിരക്ക് ഇരുപത് രൂപയെങ്കിലും ആക്കണമായിരുന്നു ഡീസൽ നികുതി ഒഴിവാക്കണമെന്ന ആവശ്യം അംഗീകരിക്കപ്പെട്ടിട്ടില്ലെന്നും ബസ് ഉടമകൾ പറയുന്നു തങ്ങളുടെ നിലപാട് ബസ്സുടമകൾ സർക്കാരിനെ അറിയിക്കും അതേസമയം ബസ്സുടമകളുമായി ചർച്ച നടത്തേണ്ട ആവശ്യമില്ലെന്നാണ് ഗതാഗതമന്ത്രി എ കെ ശശീന്ദ്രൻ പറയുന്നത് ബസ്സുടമകൾ നിഷേധാത്മക നിലപാട് സ്വീകരിക്കുന്നത് ശരിയല്ല അവർ സാഹചര്യം മനസ്സിലാക്കണം സർക്കാരിന് സാധിക്കുന്ന അത്രയും ഇളവുകൾ ബസ് ഉടമകൾക്ക് നൽകിയിട്ടുണ്ട് സർക്കാരിന് നികുതിയിൽ മാത്രം മുപ്പത്തി കോടിയുടെ നഷ്ടമാണ് ഉണ്ടാവാൻ പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം കെ നാളെ മുതൽ ഓടിത്തുടങ്ങും നാളെ സർവീസ് ആരംഭിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ എല്ലാ ജില്ലകളിലും ആരംഭിച്ചു കഴിഞ്ഞു തുടക്കത്തിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്ക് സർവീസ് നടത്താനാണ് തീരുമാനം തിരക്കുള്ള സമയങ്ങളായ രാവിലെയും വൈകിട്ടുമായിരിക്കും കൂടുതൽ സർവീസുകൾ ഉണ്ടാവുക സർവീസ് നടത്തേണ്ട റൂട്ടുകളിലും ഷെഡ്യൂളുകളിലും തീരുമാനം ആയിട്ടുണ്ട് ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ യാത്രക്കാരെ ഒരു ബസ്സിൽ കയറ്റാനാണ് നിർദ്ദേശം യാത്രക്കാരും ജീവനക്കാരും നിർബന്ധമായും മാസ്ക് ധരിക്കണം ജീവനക്കാർക്കുള്ള മാസ്ക് ഡിപ്പോകളിൽ എത്തിയിട്ടുണ്ട് ബസ്സുകളിൽ സാനിറ്റൈസറും ഉണ്ടാവും ഇന്നലെയാണ് സർക്കാർ ജില്ലയ്ക്കകത്ത് പൊതുഗതാഗതം അനുവദിക്കാൻ തീരുമാനിച്ചത് പിന്നാലെ ബസ് നിരക്ക് വർദ്ധിപ്പിക്കുകയും ചെയ്തു അൻപത് ശതമാനമാണ് ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചത് ഇതോടെ എട്ട് രൂപയുണ്ടായിരുന്ന മിനിമം നിരക്ക് പന്ത്രണ്ട് രൂപയായി മാറി അഞ്ച് കിലോമീറ്റർ ദൂരം ഈ ടിക്കറ്റ് നിരക്കിൽ യാത്ര ചെയ്യാം ഏഴര കിലോമീറ്റർ ദൂരത്തിന് നിലവിൽ ഉണ്ടായിരുന്ന പത്ത് രൂപ പതിനഞ്ച് രൂപയായി ഉയർന്നു പന്ത്രണ്ട് രൂപ ടിക്കറ്റ് പതിനെട്ടായും പതിമൂന്ന് രൂപയുണ്ടായിരുന്ന ടിക്കറ്റ് ഇരുപതായും പതിനഞ്ച് രൂപ ടിക്കറ്റ് ഇരുപത്തിമൂന്ന് രൂപയായും ഉയർന്നു പതിനേഴ് രൂപയുണ്ടായിരുന്ന ടിക്കറ്റിന് ഇരുപത്തിയാറ് രൂപയും പത്തൊമ്പത് രൂപയുണ്ടായിരുന്ന ടിക്കറ്റിന് ഇരുപത്തിയൊമ്പത് രൂപയും ഈ ലോക്ക്ഡൗൺ കാലയളവിൽ നൽകേണ്ടിവരും ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും നവമീഡിയ ആപ്ലിക്കേഷനും വെബ്സൈറ്റും സന്ദർശിക്കുക